സാർ സന്തോഷം സർ നമസ്കാരം. സന്തോഷത്തിന് നിറവില്ല ആണെന്നറിയാം, എന്താണ് സംസാരിക്കാനുള്ളത് ഈ ഒരു അവസരത്തിൽ? ഏതാണ്ട് ഒരു 9 അവാർഡുകൾ ലഭിക്കുകയുണ്ടായി. എനിക്കതിലേറ്റവും ആഹ്ലാദം തന്നത് കെ ആർ ഗോകുലിന് കിട്ടിയ സ്പെഷ്യൽ ജൂറി അവാർഡാണ്. കാരണം പൃഥ്വിരാജ് എന്ന നടനോടൊപ്പം തന്നെ ആ സിനിമയ്ക്ക് വേണ്ടി വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുകയും വളരെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് പെർഫോം ചെയ്തൊരു ആളുകൾ. പക്ഷേ എങ്കിൽ നമുക്കറിയാം, ഒരു ഏറ്റവും മികച്ച നടൻ എന്നുള്ളൊരു കാറ്റഗറിയിലേക്ക് അദ്ദേഹത്തിന് കൊണ്ടുവരാൻ പറ്റുകയില്ല, പ്രത്യേകിച്ച് നമ്മുടെ സിനിമയ്ക്ക്. അപ്പം ഒരു സപ്പോർട്ടിംഗ് ആക്ടർ എന്നുള്ള രീതിയിൽ പിന്നീട് ചിലപ്പോൾ നമ്മുടെ കൺസ്പ്രേഷൻ മറ്റ് പല രീതിയിൽ. അതുകൊണ്ട് തന്നെ ഗൂഗിളിൽ ലഭിച്ച അവാർഡ്, പ്രത്യേകിച്ച് ഒരു തുടക്കക്കാരന് കിട്ടിയൊരു അംഗീകാരം എന്നുള്ള രീതിയിൽ, അതാണ് എനിക്ക് ഏറ്റവും സന്തോഷമുണ്ടായിരുന്നത്. പിന്നെ ആടുജീവിതത്തിൻ്റെ ഒട്ടുമുക്ക മേജർ അവാർഡുകൾ, പ്രത്യേകിച്ച് രാജുവിന് ഒഫ്കോഴ്സ് നമ്മൾ രാജുവിന് കിട്ടിയ അവാർഡിനെ കുറിച്ച് വളരെ നമുക്ക് ഒരുപാട് നേരത്തെ തന്നെ വളരെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇരുന്ന ഒരു ആയിരുന്നു. അപ്പം അത് ആ അംഗീകാരത്തിലേക്ക് ലഭിച്ചു എന്ന് പറയുന്നത് സന്തോഷമുള്ള കാര്യമാണ്. ക്യാമറ അതുപോലെ തന്നെ ക്യാമറമാനും അദ്ദേഹത്തിൻ്റെ 2 സിനിമ എന്നുള്ള രീതിയിൽ വലിയ സിനിമയിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹത്തിനും അങ്ങനൊരു അംഗീകാരം ലഭിച്ചത് തീർച്ചയായിട്ടും അർഹതപ്പെട്ട അംഗീകാരമായിട്ട് ആ റസൂലിനെയൊക്കെ. പിന്നെ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് അവരുടെ ഒരു കാലിബർ വെച്ചിട്ട് അവരെ സംബന്ധിച്ചിടത്തോളം എങ്കിലും സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർ രഞ്ജിത്ത് അമ്പാടി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സിനിമയുടെ ഈ തുടക്കത്തിൽ ഏറ്റവും അധികം ഞാൻ പ്രയാസപ്പെടുകയും വേദനപ്പെടുകയും കഷ്ടപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഇത്രയും പോപ്പുലറായിട്ടുള്ളൊരു കഥയെ എങ്ങനെ നമുക്ക് അത് സ്ക്രീൻ പ്ലേ ആക്കാൻ പറ്റുന്നത്. അപ്പം അഡോപ്റ്റഡ് സ്ക്രീൻ പ്ലേക്കുള്ള അവാർഡ് ലഭിച്ചു എന്ന് പറയുന്നത് കാരണം നമുക്ക് അറിയാം, ഒരുപാട് വായിച്ചിട്ടുള്ള ഒരുപാട് ആൾക്കാരുടെ മനസ്സിൽ ഫ്രെയിമുകളുള്ള സിനിമകളാണ്, ആയിരക്കണക്കിന് ആൾക്കാരുടെ 1000 സിനിമകളുണ്ടാണ് ജീവിതത്തിനെ കുറിച്ച് പറഞ്ഞു. പക്ഷേ ഏതാണ്ട് 43 ചാപ്റ്റർ കിടക്കുന്ന ഈ കഥയെ, നോവലിനെ ആവശ്യമുള്ള അതിലേക്ക് കൊണ്ടുവരികയും കൂടുതൽ കഥാപാത്രങ്ങളെ അല്ലെങ്കിൽ സിറ്റുവേഷനെയൊക്കെ ചേർക്കുവാനൊക്കെ പറ്റി എന്ന് പറയുന്നതും വലിയ സന്തോഷമുള്ള കാര്യങ്ങളാണ്. സാറേ, ഇപ്പം ഈ പൊതുവേ ഒരു അഭിപ്രായമുണ്ട്, ഓഫ് ബീറ്റ് പടങ്ങൾ മാത്രം, അതായത് കൊമേഴ്ഷ്യലി സക്സസ് ആവാത്ത സിനിമകൾ മാത്രമേ അവാർഡുകൾ കിട്ടുള്ളൂ, അല്ലെങ്കിൽ അങ്ങനത്തെ പടങ്ങൾക്കാണ് അവാർഡ് കിട്ടുന്നത്. ആടുജീവിതം നോക്കി കഴിഞ്ഞാൽ ഏകദേശം ഒരു 100 കൊമേഴ്ഷ്യലി ആയാലും 100-150 കോടി ഒരു കളക്ഷനും കിട്ടി. ഇപ്പോൾ സ്റ്റേറ്റ് അവാർഡ് ഇപ്പോൾ 9 അവാർഡും കിട്ടി, അതെത്രത്തോളം സന്തോഷം തരുന്നുണ്ട്? അല്ല, അതിൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രേക്ഷകരുടെ ഒരു ക്വാളിറ്റി ഓഫ് ഇത് കൂടിയത് കൊണ്ടാണ് സിനിമ 150 കോടിയോ അല്ലെങ്കിൽ അതുപോലൊക്കെ ഓടിയെന്ന് പറഞ്ഞത്. സിനിമയ്ക്ക് അത് സിനിമ അടിഞ്ഞത് സിനിമ ഒരു ക്ലാസിക് സ്വഭാവത്തിൽ തന്നെ നിൽക്കുന്നു. അപ്പം മലയാളി പ്രേക്ഷകരുടെ ആസ്വാദന നിലവാരം വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു. എന്ന് വെച്ചാൽ ഒരു നേരത്തെയൊക്കെ ഒരു ഭാഗം ആൾക്കാർ, കുറച്ച് ആൾക്കാർ മാത്രമാണ് ക്ലാസിക് സ്വഭാവമുള്ള സിനിമകൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് പ്രത്യേകിച്ച് യൂത്തും ഒക്കെ, എന്ന് വെച്ചാൽ പലർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു, ഇത് യൂത്ത് ഈ പുസ്തകം വായിച്ചിട്ടുണ്ടോ, യൂത്ത് ഇത് ഇതിനെങ്ങനെ അക്സെപ്റ്റ് ചെയ്യാത്തത്. അവർ ഇൻ്റർനാഷണൽ സിനിമകളൊക്കെ കണ്ടിട്ടുള്ള പരിചയമുള്ള അവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ജോണറിലേക്ക് മലയാളത്തിൽ നിന്നൊരു സിനിമ വരുന്നു എന്ന് പറയുന്നത് ഇതിനെ ഏറ്റവും ആദ്യം നമുക്കറിയാമല്ലോ, തിയേറ്ററിലെ ഒരു ആദ്യത്തെ ഒരു 2 എത്തുന്നത് യൂത്ത് തന്നെയാണ്. അപ്പം അതാണ്, അപ്പം പഴയ രീതിയിൽ അപ്പം അതിനെ അംഗീകരിക്കുന്നത്. ജൂറി ഇപ്പം എഴും അതിൻ്റെ ക്ലാസിക് സ്വഭാവത്തിനെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് അവാർഡുകൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. പക്ഷെ അത് കൂടുതൽ ജനപ്രിയമായത് ജനങ്ങൾക്കുള്ള നിലവാരം ഉയർന്നതും എന്നുള്ളതുകൊണ്ടാണ്. ഈ ആടുജീവിതം എന്ന് പറയുന്ന സിനിമ ബ്ലെസ്സി സാറിൻ്റെ ഒരു കാലഘട്ടം നോക്കുവാണെങ്കിൽ ഒരുപാട് വർഷത്തെ പ്രയത്നങ്ങൾ കാര്യമായിരുന്നു. ഈ പ്രശ്നം തന്നെ ബ്ലെസ്സി സാർ പറയുന്നു, തിയേറ്ററിൽ പോയിട്ട് ഞാൻ ആ സിനിമ കണ്ടിരുന്നിട്ടില്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ടായിരിക്കും അങ്ങനെയുള്ളത്? നമ്മൾ ഒരു മേക്കർ
ആൾക്കാരുടെ ഉള്ളിൽ നിന്ന് വന്നിട്ടുള്ള ഒരു സിനിമയ്ക്ക് ആ സിനിമയ്ക്ക് ഒരുപാട് വേദനകളും വിങ്ങലുകളും ഒക്കെ ഉണ്ട്. അപ്പം ഇത് നിങ്ങൾ കാണുന്ന പുതിയതായിട്ട് കാണുന്നതൊന്നും എനിക്ക് ആ സിനിമയിൽ നിന്ന് കാണാൻ പറ്റില്ല. ഞാൻ ആ സിനിമ കാണുമ്പോഴും എൻ്റെ സ്റ്റുഡിയോയിലിരുന്ന് ഞാൻ വർക്ക് ചെയ്യുന്ന സ്വഭാവത്തിൽ എനിക്ക് കാണാൻ പറ്റുള്ളൂ. ആ ഈ സിനിമയിൽ നിന്നുള്ള തന്നെ എല്ലാ സിനിമകൾക്കും എനിക്ക് ആ സിനിമ ഞാൻ ചെയ്ത സിനിമ എനിക്ക് ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ കരയണമെങ്കിൽ ഞാൻ ഇമോഷണലാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഇപ്പം കാഴ്ച ഞാൻ കാണുന്നതും തന്മാത്രം ഇപ്പം ഞാൻ കാണുമ്പോഴും എനിക്കിപ്പം അത് ഫീൽ ചെയ്യും. ശരിക്കും ഞാൻ ഈ ഫീൽ ചെയ്യും എനിക്ക് അങ്ങനെ എഴുതാൻ പറ്റില്ലോ എന്ന് തോന്നും, എനിക്ക് അങ്ങനെ ചെയ്യാനായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ ആ ക്യാരക്ടറിനെ അങ്ങനെ അത്രയും ഡെപ്ത്തിൽ കൊണ്ടുവരാൻ പറ്റില്ലോ എന്നുള്ളത്. അതിനെ നിങ്ങൾ പ്രേക്ഷകർ വിലയിരുത്തുന്നത് പോലെ തന്നെ എനിക്കും ഒരു ഒരു ജഡ്ജ്മെൻ്റ് ഉണ്ടാകുന്ന നാളുകൾക്ക് ശേഷമാണ്. കാരണം ഇത് തലച്ചോറിൽ നിന്ന് ഇതിൻ്റെ പ്രോസസ്സ് ഉണ്ടല്ലോ, ഒരു മേക്കിംഗ് പ്രോസസ്സ് മാറുമ്പോഴാണ്. ഈ പൃഥ്വിരാജിനെ സംബന്ധിച്ച് പൃഥ്വിരാജ് ഒരുപാട് രീതിയിൽ കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ പറഞ്ഞ പോലെ തന്നെ ആരോഗ്യപരമായിട്ടും മാനസികമായിട്ടും